السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربه قديرا. സഹോദരങ്ങളെ, സൂറത്ത് അൽ ഫുർഖാനിലെ 54-ാമത്തെ വചനം. മനുഷ്യ ജീവിതത്തിൽ ഈ മനുഷ്യൻ്റെ ഭൂമിയിലെ വാസം, ബന്ധങ്ങളും കുടുംബവും തറവാടും അങ്ങനെ പലതുമായി ബന്ധിച്ച് നിൽക്കുന്നതാണ് ജീവിതം. അല്ലാഹു പറഞ്ഞതാണ്, വഹുവല്ലദി ഖലഖ മിനൽ മാഇ ബശർ. അല്ലാഹുവാണ് മനുഷ്യരെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. ഫജഅലഹു, അങ്ങനെ ആ മനുഷ്യനവനാക്കി. നസബൻ വസിഹ്റൻ, തറവാടിത്ത ബന്ധം അഥവാ രക്തബന്ധവും വിവാഹബന്ധവും. വക്കാന റബ്ബുക ഖദീറ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വിവാഹബന്ധവും രക്തബന്ധവും മുലകുടി ബന്ധവുമാണ് മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഇസ്ലാം നിശ്ചയിച്ച മാർഗം. ഇന്ന് നമ്മൾ ഭാര്യയെ കഴുത്തറുത്തു കൊന്നു, മാതാവ് മകനെ കഴുത്തറുത്തു കൊന്നു, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയനെ വെട്ടിക്കൊന്നു, പിതാവിനെ മക്കൾ അടിച്ചു കൊന്നു, ഭാര്യയും മക്കളും കൂടി പിതാവിനെ പൂട്ടിയിട്ടു, ഇങ്ങനെ തുടങ്ങി വാർത്തകൾ കേൾക്കുന്നിടത്ത് യാതൊരു പുതുമയും അനുഭവപ്പെടാത്ത രൂപത്തിൽ വാർത്തകൾക്കൊക്കെ പഴക്കം വന്നിരിക്കുന്നു നമ്മുടെ കാലത്ത്. അവിടെയാണ് ചില ആലോചനകൾ നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ മക്കൾ ഇന്ന് മതനിയമങ്ങൾ ആ ചട്ടക്കൂടിനുള്ളിൽ അവർ ഒതുങ്ങുന്നില്ല. പിന്നെയോ മാതാപിതാക്കളുടെ നിയന്ത്രണം അവർക്ക് ബാധകവുമല്ല. ഏതെങ്കിലും മതസംഘടനയുടെ പിടുത്തത്തിൽ അവരെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അവരതിൽ ഉൾപ്പെടുകയുമില്ല. കുടുംബത്തിലെ കാരണവന്മാർക്ക് കുടുംബത്തിൽ വിലയുമില്ലാതായി. അങ്ങനെ ആളുകളൊക്കെ ഇന്ന് സർവതന്ത്ര സ്വതന്ത്രന്മാരാണ്. ഓരോരുത്തരും അവർക്ക് തോന്നിയ പോലെ ജീവിക്കുകയും അവർക്ക് തോന്നിയ പോലെ ആശയങ്ങൾ സ്വരൂപിക്കുകയും അവരുടെ ഇഷ്ടം പോലെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോകക്രമമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ മനുഷ്യനും ജീവിക്കുന്നതിൻ്റെറിയ പങ്കും അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ മക്കൾ വളരുന്നത്, അവരുടെ കൈകൾ വളരുന്നത്, കാലുകൾ വളരുന്നത്, അവർ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നത്, അവർ പിച്ച വെച്ച് നടക്കുന്നത്, അങ്ങനെ ഓരോന്നും ഏറെ കൗതുകത്തോടെ നോക്കിക്കണ്ടുകൊണ്ടാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അഭിമാനിക്കുന്നതും അത്ഭുതപ്പെടുന്നതും. ആ കുഞ്ഞുങ്ങൾ അല്പം വലുതായിക്കഴിഞ്ഞ് ശരീരത്തിൽ ഹോർമോണിൻ്റെ പ്രവർത്തനം ഫലമായി ഈ കുഞ്ഞുങ്ങൾ പിന്നെ ആൺജാതിയും പെൺജാതിയുമായി മാറും. ആണും പെണ്ണും രണ്ട് വർഗമായി മാറും. എല്ലാ ജീവികളും
അവരുടെ എതിർ ലിംഗത്തെ ഒരു പ്രായമെത്തിയാൽ ആകർഷിക്കാനുള്ള ശബ്ദമോ ചലനങ്ങളോ പ്രത്യേകമായ ചില അംഗവിക്ഷേപങ്ങളോ ഒക്കെ നടത്തിയിട്ടാണ് എതിർ ലിംഗത്തോട് ലൈംഗികതയ്ക്ക് പാകമായി എന്നും പക്വമായി എന്നും ചില സൂചനകൾ നൽകി അറിയിക്കാറുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള ജൈവവാസനകളെ പടച്ചറബിൻ്റെ തീരുമാനങ്ങൾക്കും തൃപ്തികൾക്കും വേണ്ടി നിയന്ത്രിക്കേണ്ടതുണ്ട്, പാകപ്പെടുത്തിയെടുക്കേണ്ടതുമുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ജൈവമോഹങ്ങളെ അല്ലാഹു പറഞ്ഞ രൂപത്തിൽ നിയന്ത്രിക്കുകയും പാകപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ മൂമിനായിത്തീരുന്നതും മുത്തഖിയായി മാറുന്നതും. അങ്ങനെ മൂമിനായി മുത്തഖിയായി ജീവിക്കുമ്പോൾ ആ നിയമങ്ങൾ അവൻ പാലിച്ചേ പറ്റൂ. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള നിയമങ്ങൾ പഠിക്കാനോ പകർത്താനോ അങ്ങനൊരു സംസ്കാരത്തിന് കീഴ്പ്പെടാനോ താല്പര്യമില്ലാത്തൊരു തലമുറ നമ്മുടെ സജീവമായി രംഗത്ത് വരിക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന എത്ര ആളുകൾ ഇപ്പോൾ ഇൻ്റർകാസ്റ്റ് മാരേജ് നടത്തിയവരുണ്ട്, ഇതര മതസ്ഥരെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നവരുണ്ട്. സുഖം എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയിലാണ്. ഇന്ന് ജാതി പ്രശ്നമല്ല, ആളുകൾക്ക് ജാതി വേണ്ടത് ജോലി സംവരണത്തിനാണ്. ജോലി കിട്ടാനും സംവരണത്തിനും വേണ്ടി ജാതി അന്വേഷിക്കുകയും അതിൻ്റെ പേരിൽ ജോലി വാങ്ങുകയും ചെയ്യുന്നത് ഇക്കാലത്തും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളൊരു ചർച്ചയാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. അതിനൊക്കെ ജാതി വേണ്ടതുള്ളൂ, അതല്ലാതെ ജീവിക്കാനും കുടുംബമായി മുന്നോട്ട് പോകാനും ഇനി വിവാഹമൊന്നുമില്ലെങ്കിൽ തന്നെ ഒരാണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാനും സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലും സ്വതന്ത്രമായി അങ്ങനെ ജീവിക്കുന്നവരുള്ള നാട്ടിലുമാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ആളുകൾക്കതൊന്നൊരു പ്രശ്നമല്ല. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് യുക്തിവാദിയാണ് ഭർത്താവ് എന്നറിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പം എന്താ അയാൾക്ക് ആചാരമില്ലെങ്കിൽ എന്താ കുഴപ്പം, അവർക്ക് വിശ്വാസമില്ല ഇപ്പം എന്താ കുഴപ്പം, വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ആളുകൾ തന്നെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നൊരു സഹോദരി വിളിച്ച് ചോദിച്ചു, എൻ്റെ ഭർത്താവ് കുടിച്ച് ലക്ക് കെട്ടാണ് അദ്ദേഹം വീട്ടിൽ വരിക, ജോലി കഴിഞ്ഞ് അദ്ദേഹം കുടിക്കും. എന്നിട്ട് ചോദിക്കുന്ന എന്താണ്, ആ കുടിയനായ ഭർത്താവുമായി ഒരു ഭാര്യ എന്നുള്ളവർക്ക് അവകാശങ്ങൾ പങ്കുവെക്കാൻ, അങ്ങനെ പങ്കുവെച്ചാൽ ഞാൻ കുറ്റക്കാരിയാകുമോ എന്ന്. അതേ പ്രശ്നമുള്ളൂ, കുടിക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ കുടിച്ച് കൂത്താടുന്നതിലോ അവളെ സംബന്ധിച്ച് പരാതിയില്ല. ഇനി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണല്ലോ, പണ്ട് ഷെയ്ഖ് ഇബ്നു ബാസിനോടൊരു സഹോദരി ചോദിച്ചു, എൻ്റെ ഭർത്താവ് സുബൈ നമസ്കരിക്കാറില്ല, ബാക്കി നാല് വക്തും നിസ്കരിക്കും, അതിൻ്റെ പേരിൽ ഞാൻ വിവാഹമോചനം ചെയ്യേണ്ടതുണ്ടോ? ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ വിവാഹം നിലവിലില്ല. എന്നോ നിങ്ങളുടെ വിവാഹം ബാത്തിലായി പോയിട്ടുണ്ട്. കാരണം ആര് നമസ്കാരം ഒഴിവാക്കി അവൻ കാഫിറാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ട്, കാഫിറും മോമിനത്തും തമ്മിൽ വിവാഹം നിലവിലില്ല. നിങ്ങൾക്ക് തലാക്കെല്ലാം വിവാഹം നിലവിലുണ്ടാവണ്ടേ? വിവാഹം എന്നോ ദുർബലപ്പെട്ടു പോയി എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കരിക്കാത്തവർ മുസ്ലിം അല്ല എന്ന് വെച്ചാൽ ഇവിടെ എത്ര വിവാഹപ്പം നിലവിലുണ്ടാവും? കേരളീയ മുസ്ലിം പരിസരത്ത് എത്ര വിവാഹം ഓട്ടോമാറ്റിക്കലി ബാത്തിലായി പോയിട്ടുണ്ടാവും? പക്ഷെ അങ്ങനെയുള്ളൊരു ദീനൊന്നും നമുക്കില്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ളൊരു ദീനിനെ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും സൗകര്യപൂർവ്വം കൊണ്ടു നടക്കാൻ പറ്റിയൊരു ഫ്ലെക്സിബിളായ ദീൻ മാത്രമേ ആളുകൾക്ക് താല്പര്യമുള്ളൂ. അവിടെ ഇനിയോ അതിലേറെ പ്രശ്നം, മനുഷ്യൻ്റെ ഈ ആഹാരം കഴിക്കാനുള്ള ത്വര പോലെ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം പോലെ മനുഷ്യൻ്റെ ജൈവമായ ഒന്നാണ് ലൈംഗികമായ പങ്കുവെക്കലും. ആ ജൈവവികാരത്തെയാണ് നമ്മുടെ കലകളും സാഹിത്യവും സിനിമയും സീരിയലും യുവാക്കളെ ഇക്കിളിപ്പെടുത്തുകയും
അവരുടെ ആ വികാരങ്ങളെ അലോസരപ്പെടുത്തുന്ന രൂപത്തിൽ പൈങ്കിളി വൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളിൽ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി, നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളിൽ ഏറിയ കൂറും മക്കൾ കണ്ടെത്തിയതിനെ നമ്മൾ വറപ്പിച്ച് അംഗീകരിക്കലാണ്. വേറെ ഗത്യന്തരമില്ലാത്തതുകൊണ്ടും വേറെ പോംവഴിയില്ലാത്തതുകൊണ്ടും അവർ പറയുന്നത് നടത്തിയില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും നടക്കാതിരിക്കുന്നത് കൊണ്ടും അതിനെ സമ്മതിക്കലാണ്. അങ്ങനെ സമ്മതിക്കുന്ന വിവാഹമൊക്കെ പരാജയം എന്ന അഭിപ്രായം പറയണമെന്ന് ഞാൻ ആളല്ല, മറിച്ച് വിഷയം എന്താന്ന് വെച്ചാൽ അതൊരവകാശമായി മാറുകയാണ്. അപ്പോൾ പ്രേമിക്കുന്നവർക്കും സമ്മാനം കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം വകവെച്ച് കൊടുത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് കമിതാക്കളൊക്കെ ഗിഫ്റ്റ് വാങ്ങി പരസ്പരം കൈമാറുന്ന ഒന്നുമില്ലാത്തവർ മൊബൈലൊരു ഹായ് പറഞ്ഞെങ്കിലും വിട്ടുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിക്കുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് ഒരു നല്ല ജീവിതം ആദർശപരമായി ഐക്യപ്പെട്ട് കുടുംബമായി ജീവിക്കുന്ന ആളുകൾക്ക് ഭൂമിയിൽ സാധ്യമാണ് എന്ന് പടച്ച റബ്ബ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല ജീവിതം നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. അതില്ലെങ്കിൽ, കാരണം മനുഷ്യന് ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും അതോടൊപ്പം തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ആനന്ദം ലഭിക്കുന്നതും ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആശങ്കയില്ലാത്തതും സ്വൈര്യമുള്ള ഒരു ജീവിതം ലഭ്യമാവുക എന്നത് വിശ്വാസികൾക്ക് അള്ളാഹു ചെയ്തൊരു വാഗ്ദാനമാണ്. ലനുഹിയന്നക്കും ഹയാത്തൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം നാം നിങ്ങൾക്കിവിടെ പ്രദാനം ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഓർമ്മിപ്പിക്കാൻ എന്തു വേണം? ഇസ്ലാം പറഞ്ഞു, സ്നേഹിച്ച് കല്യാണം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇസ്ലാം പറഞ്ഞത് കല്യാണം ചെയ്ത് സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്യലാണ്. അങ്ങനെ ഒരു വിഷയം, ആ അറ്റാച്ച്മെൻറ്റും ആകർഷണീയതയും ആ പരസ്പരമുള്ള പങ്കുവെക്കലും നിലനിർത്താൻ കഴിയുമ്പോഴാണ് ജീവിതം ഏറെ മനോഹാരിതയുണ്ടായിത്തീരുന്നത്. മലയാളത്തിലെ കവി സൂചിപ്പിക്കുന്നുണ്ടല്ലോ, പ്രണയമില്ലെങ്കിൽ ഉടലിനോളം കടുപ്പമില്ല മരമില്ല വേറെ എന്ന്. വീട്ടിയും തേക്കുമൊക്കെയാണ് ഏറ്റവും കടുപ്പമുള്ള മരമായി നമ്മൾ പറയാറുള്ളത്. വീട്ടി കൊണ്ട് ഉണ്ടാക്കിയതാണ്, തേക്ക് കൊണ്ടാണ്, അത് നിലമ്പൂർ തേക്കാണെന്നൊക്കെയാണ് നമ്മൾ വലിയ പറയുക. പക്ഷേ കവി പറഞ്ഞത് ഒരു മനുഷ്യനെ ലോലമാക്കുന്നത് പ്രണയമാണ്. പ്രണയമില്ലാത്തൊരു മനുഷ്യൻ്റെ ശരീരം അത്രയും ഉറപ്പുള്ളൊരു മരം വേറുണ്ടാവില്ല എന്നാണ്. പ്രണയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ കത്തിയെടുത്ത് വെട്ടുന്നതും ആ സ്നേഹവും കാരുണ്യവും ഇല്ലാത്തത് കൊണ്ടാണ് പീഡിപ്പിക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും ഒക്കെ ചെയ്യുന്ന അതുകൊണ്ടാണ്. അവിടെ എന്തു വേണം? മനുഷ്യന് സമാധാനവും സ്നേഹവും ഉണ്ടാവാൻ ഇസ്ലാം നിശ്ചയിച്ച പോംവഴികളാണ് വിവാഹം. ആ വിവാഹിതരായ ആളുകൾക്കും സമാധാനവും സ്വസ്ഥതയും വിവാഹത്തിലൂടെ കിട്ടുന്നില്ലെങ്കിൽ എവിടെയാണ് പിഴച്ചത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ കണ്ടെത്തേണ്ട ഉത്തരം, എവിടെയാണ് താളത്തിന് ക്രമഭംഗം വന്നിട്ടുള്ളത് എന്ന്. അപ്പോൾ എന്ത് വേണം? നമ്മൾ രണ്ടാളുകൾ കൂടി നടത്തുന്ന ഏതൊരു സ്ഥാപനവും സമാധാനത്തോടെ ഐക്യപ്പെട്ടു പോകണമെങ്കിൽ നമ്മൾ എന്ന വികാരത്തിലേക്ക് ആ സ്ഥാപന ഉടമകൾ എത്തിച്ചേരണം. കുടുംബം എന്ന മഹാസൗധവും അങ്ങനെ തന്നെ ആയിത്തീരണം. അതിന് വേണ്ടത് എന്താണ്? നമ്മൾ ഒന്നാമത് വേണ്ടത് നല്ലൊരു കേൾവിക്കാരനായി മാറണം, ഒരു ലിസണർ ആവുക എന്നാണ് പറയുക. നിങ്ങൾ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസർ നമസ്കാരം കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു മഗ്രിബ് വരെ എല്ലാ ഭാര്യയുടെ അടുത്തും പോയി അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്ത് മഗ്രിബ് ആകുമ്പോഴേക്കാണ് തിരിച്ചു വരിക. എല്ലാ ഏത് തിരക്കുണ്ടെങ്കിലും എല്ലാ ഭാര്യമാരടുത്തേക്ക് എല്ലാ ദിവസവും എത്തിച്ചേരും. ഇത് ഒരു ഭാര്യയുള്ള മനുഷ്യനെ തന്നെ മിണ്ടാനും പറയാനും സമയമില്ല എങ്കിൽ, ഒന്ന് കുശലാന്വേഷണം നടത്താൻ പോലും സമയമില്ല എങ്കിൽ, ഈ തിരക്ക് കൊണ്ട് അവസാനിക്കുന്ന എവിടെയാണ്? അസ്വസ്ഥതകളുടെ ആശങ്കകളുടെ
പ്രയാസങ്ങളായിരിക്കും നമുക്ക് ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ടാമതായി ചെയ്യേണ്ടത്, ഒരു ലിസണർ ആവുന്നതോടൊപ്പം ചെയ്യേണ്ടത്, പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞല്ലോ, വലക്കത് കറംന ബനി ആദം, മനുഷ്യരൊക്കെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരസ്പരം ആദരവ് കൈമാറുക. കാരണം ആദരവ് അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇണകൾ തമ്മ തമ്മിൽ ഉള്ളത് എന്ന. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മളൊരു യാത്ര പോവാണ്, യാത്ര പോയി വണ്ടി എടുത്ത് ഇറങ്ങി ഒരു കിലോമീറ്റർ എത്തിയപ്പോഴാണ് നമ്മൾ മൊബൈൽ മറന്നു വെച്ചു എന്നറിയും. ഇപ്പം നമ്മളെന്താ പറയുക, എടീ മൊബൈൽ എടുത്തിട്ടില്ല കേട്ടോ, വേഗം വണ്ടി പിടി. അങ്ങനെ തിരിച്ചു വന്ന് വീട് തുറന്ന് മൊബൈൽ എടുത്ത് പോകും. എന്നാൽ ആ പോക്ക് ഭാര്യയാണ് മൊബൈൽ മാറുന്നതെങ്കിലോ? നിങ്ങളാഴ്ച നോക്കി, നമ്മളൊരു കിലോമീറ്റർ എത്തിയപ്പോൾ ഭാര്യ പറയും എൻ്റെ മൊബൈൽ എടുത്തിട്ടില്ല എന്നാൽ. അപ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? നമ്മളാലോചിച്ചാൽ മതി. കാരണം നമുക്ക് മറവി സംഭവിക്കുന്ന പോലെ അവൾക്കും മറവി സംഭവിക്കാമല്ലോ. അപ്പം നമ്മളെ വികാരം അവയം തിരിച്ചു വിട്ട് ആ മൊബൈൽ എടുക്കുക എന്നായിരിക്കുമോ? ആ ഈ ഇറങ്ങാൻ തന്നെ നേരം വഴുകി. പിന്നെ ഉണ്ടാകുന്ന പഴി പറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളും ആ മൊബൈലോടുകൂടി ആ യാത്രയുടെ എല്ലാ ലക്ഷ്യവും പരാജയപ്പെടുന്നു. പോയില്ലെങ്കിൽ മതിയായിരുന്നു തോന്നിപ്പിക്കുന്ന രൂപത്തിലാകുമോ? അതാ പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് സുഗമമായ സ്നേഹബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെന്ത് വേണം? ജീവിതത്തിൽ ഓരോ സംഗതിയിലും ശൂറ നടത്തുക, കൂടിയാലോചന നടത്തുക. നമ്മളാണ് സമ്പാദിക്കുന്നത്, നമ്മുടെ കാശാണ്, എന്തിനാപ്പോൾ അവളോട് ചോദിക്കേണ്ടതെന്നല്ല. ജീവിതത്തിൽ നമ്മൾ അമാനത്ത ഏറ്റെടുത്ത വലിയൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നായി ജീവിച്ചവരാണ്. അതുകൊണ്ട് കൂടിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോടും ഉമ്മു സലമയോടും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടിയാലോചന നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഓരോ സമയത്തും എന്ത് ചെയ്യണം, എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ജീവിതത്തിലെ സഹയാത്രികയായ സഹധർമ്മിണിയോട് കൂടിയാലോചന നടത്തേണ്ടതുണ്ട്. പിന്നെ ജീവിതത്തിലൊരു മെച്ചപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം കൈവരിക്കുമ്പോൾ അഭിനന്ദിക്കുകയും ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുക. അഭിനന്ദിക്കുക ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. ആ ചെയ്തത് നന്നായി, വളരെ നന്നായി, വലിയ വില പിടിപ്പോ വർണ്ണക്കടലാസൊന്നും വേണ്ട, ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ വില കുറഞ്ഞതാവാം, പക്ഷേ ആ കൊടുക്കുന്ന മനോഭാവത്തിനാണ് അതിൻ്റെ മൂല്യത്തിൻ്റെ ആഴം കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പരം ദമ്പതിമാർ സർപ്രൈസായി ഗിഫ്റ്റ് കൊടുക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞു, തഹാദ്ദവ്, നിങ്ങൾ ഹദിയ കൊടുക്കണം കേട്ടോ, എങ്കിൽ സ്നേഹബന്ധമുണ്ടാകും എന്ന് സൂചിപ്പിച്ചു. പിന്നെന്തു വേണം? കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവാനുള്ള മറ്റൊരു വഴി, തർക്കം ഒഴിവാക്കുക. എന്തെങ്കിലും മതത്തിൻ്റെ പേരിലാവാം, രാഷ്ട്രീയത്തിൻ്റെ പേരിലാവാം, എന്തിൻ്റെ പേരിലാവാം, ഒന്ന് പറഞ്ഞാൽ അവസാനം തർക്കത്തിലും ബഹളത്തിലും, തർക്കമില്ലാത്ത ബഹളമില്ലാത്ത വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാം. അങ്ങനെ വീട്ടിലെ ആ ദമ്പതിമാർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ആദരവിൻ്റെയും ഭാഷയായി, തർക്കമില്ലാത്തൊരു ഭാഷയായി തീരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയണം നമുക്ക്. പരസ്പരം ഉപാധികളില്ലാതെ, ആ ഉപാധികളില്ലാതെ സ്നേഹിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷ പറഞ്ഞാൽ പിശുക്കില്ലാതെ സ്നേഹിക്കാൻ കഴിയുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ജീവിത യാത്രയിൽ എപ്പോഴെങ്കിലുമൊക്കെ ചില സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങളില്ലാതെ സുന്ദരമായി ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകും. കാരണം എമ്പാടും സ്നേഹത്തിൻ്റെ ശേഖരം അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ എമ്പാടും സ്നേഹത്തിൻ്റെ ശേഖരമുള്ള അക്കൗണ്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ചില സൗന്ദര്യപ്പണക്കങ്ങളുടെ പേരിൽ ശണ്ട കൂടിയാൽ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം അതിന്മാത്രം അക്കൗണ്ടിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ ആ നന്മകൾക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുമ്പോൾ അത് പ്രശ്നമല്ലാതായിത്തീരും. പിന്നെ സൂചിപ്പിക്കുന്നൊരു സംഗതി എന്താ നിങ്ങൾ, നമ്മളെപ്പോഴും ഒരു തോറ്റുകൊടുക്കാനുള്ളൊരു മനസ്ഥിതി പാടും. നമ്മൾ പറയല്ലോ, ഉള്ളൊരു പെണ്ണല്ലേ, ഓക്ക് തോറ്റുകൊടുത്തുകൂടെ. അങ്ങനെയല്ല, ആണും പെണ്ണും തോറ്റ് കൊടുക്കേണ്ടടുത്ത് സോറി പറയേണ്ടത് സോറി പറയുകയും കാര്യങ്ങൾക്കൊരു വ്യവസ്ഥ, ഒരു വിശദീകരണം കൊടുക്കേണ്ട വിശദീകരണം കൊടുക്കുകയും അങ്ങനെ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ക്ലാരിഫിക്കേഷൻ കൊടുത്തും സോറി പറയേണ്ടത് സോറി പറഞ്ഞുകൊണ്ടും ആവർത്തിക്കാൻ പാടില്ലാത്തടത്ത് നമ്മൾ പറയേണ്ടേ അത് വിഷമമായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ എന്നൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മനസ്സിൽ കടന്ന് വലിയ അഗ്നിപർവ്വതമായി
അത് ഇണങ്ങി ചേരാൻ കഴിയാത്ത രൂപത്തിൽ അകലങ്ങളിലായി അവസാനം വെറുപ്പിൻ്റെ പര്യായങ്ങളായി ജീവിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അവിടെയാണ് ഒറ്റ മാതൃക അവസാനമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കെട്ടിച്ചു കൊടുത്തു ആ മകൾ മരിച്ചു പോയപ്പോൾ അടുത്ത മകളെയും കെട്ടിച്ചു കൊടുത്തു ആ മകൾ മരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് മൂന്നാമതൊരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ മകളെ ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവാൻ കൊള്ളാവുന്നവനാണ് ഉസ്മാൻ എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ജീവിതം കൊണ്ട് കാഴ്ചവെച്ച പോലെ ഇഹത്തിൽ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അങ്ങനെ കുടുംബത്തിൽ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളുമായി ഇഴകിച്ചേരുന്ന സ്നേഹം പങ്കുവെച്ചുകൊണ്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഈ ജീവിതയാത്ര സ്വർഗത്തിലേക്ക് നടന്നെടുക്കുവാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ആമീൻ ബിറഹ്മത്തിക.